അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവി, അത് ചർച്ച ചെയ്യാനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. AICC ആസ്ഥാനത്ത് വൈകിട്ട് 4 മണിക്കാണ് യോഗം ചേരുക. തിരുത്തൽവാദി നേതാക്കൾ നേതൃമാറ്റം ആവശ്യപ്പെടുന്നതിനാൽ സോണിയാഗാന്ധി അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി സന്നദ്ധത അറിയിച്ചേക്കും. രാജേഷ് കോയിക്കറുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. രാജേഷ്, ഒരുപക്ഷെ കൂട്ടരാജി എന്നാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. സോണിയാഗാന്ധി, അതോടൊപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാജി സന്നദ്ധത അറിയിച്ചേക്കുമെന്ന്, ഇതിനുള്ള സാധ്യതകളുണ്ടോ? G23-ൽ നിന്ന് ആരൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്? അവർ മുന്നോട്ട് വെക്കാൻ പോകുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ആര്യ, കോൺഗ്രസ് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. പാർട്ടിക്കകത്ത് അസ്വാരസ്യങ്ങൾ ഇപ്പോഴും പുകയുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ നിർണായക പ്രവർത്തക സമിതി യോഗം വൈകിട്ട് 4 മണിക്ക് ചേരാൻ പോകുന്നത്. ഈ പ്രവർത്തക സമിതി യോഗത്തിൽ പ്രധാനമായും 3 കാര്യങ്ങൾ സംബന്ധിച്ചാണ് ചർച്ച നടക്കുക. ഒന്ന്, ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ എന്താണ്, ഒപ്പം തന്നെ തിരുത്തൽ നടപടികൾ വേണ്ടതുണ്ടോ, കൂടാതെ പാർട്ടിയുടെ ഭാവി എന്താണ്, സംഘടനാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടിയുടെ ഭാവി എന്താണ് എന്നീ 3 കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച നടക്കുക. സംസ്ഥാന ചുമതല ജനറൽ സെക്രട്ടറിമാർ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഈ യോഗത്തിൽ അവതരിപ്പിക്കും. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കും. തിരുത്തൽ നടപടികൾ അനിവാര്യമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആ ചോദ്യം നീളുന്നത് പ്രധാനമായും ഗാന്ധി കുടുംബത്തിലേക്കാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് മേൽനോട്ടം വഹിച്ചത് ഗാന്ധി കുടുംബാംഗങ്ങൾ തന്നെയാണ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അവർ ഇടക്കാല അധ്യക്ഷയായി തുടരുമ്പോഴും കാര്യങ്ങൾ നിർവഹിച്ചിരുന്നതും നിയന്ത്രിച്ചിരുന്നതും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ആ തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ മൂവർക്കും കഴിയില്ല. ഒരുപക്ഷെ ഇന്നത്തെ ഈ യോഗത്തിൽ നേതാക്കൾ തമ്മിൽ രൂക്ഷമായ വാഗ്വാദമുണ്ടായാൽ 3 പേരും രാജ്യസന്നദ്ധത അറിയിക്കും. എന്നാൽ അത് പ്രവർത്തക സമിതി തള്ളാനാണ് സാധ്യത. 2019-ലും തുടർന്നുള്ള സമയങ്ങളിലും ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉയർന്ന ഘട്ടത്തിലെല്ലാം തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സമാന രീതിയിൽ നേരത്തെയും രാജി ഭീഷണി മുഴക്കിയിരുന്നു. അന്നെല്ലാം തന്നെ പ്രവർത്തക സമിതി അംഗങ്ങളിൽ ഒന്നടക്കം ഇരു നേതാക്കളിലും വിശ്വാസം അർപ്പിക്കുകയായിരുന്നു. അതിന് ഇത്തവണയും മാറ്റമുണ്ടാകില്ല. അതേസമയം നമുക്കറിയാം UP തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചത് പ്രിയങ്കാ ഗാന്ധിയാണ്. അവിടെ പാർട്ടിക്ക് കേവലം 2% വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് AICC ജനറൽ സെക്രട്ടറി പദം പ്രിയങ്കാ ഗാന്ധി ഒഴിയുമോ എന്നതും ഏവരും ഉറ്റുനോക്കുകയാണ്. എന്തായാലും G23 നേതാക്കൾ അവർ രണ്ടും കൽപ്പിച്ചാണ്. നിലവിൽ നേതൃതലത്തിൽ സമൂലമായ മാറ്റം വേണം. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിലൂടെ എല്ലാ ഭാരവാഹികളും കണ്ടെത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നു. സെപ്റ്റംബറിലാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതൊരു പക്ഷേ നേരത്തെ ആക്കണമോ എന്ന കാര്യത്തിലും ഇന്നത്തെ പ്രവർത്തക സമിതി എന്തായാലും നിർണായക തീരുമാനമെടുക്കും. എന്തായാലും ഇത്തരത്തിൽ പാർട്ടിക്കിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു പൊതുവികാരം ഈ സംഘടനയ്ക്കകത്തുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കണം. അതിനുള്ള ചില തിരുത്തൽ പ്രക്രിയയ്ക്ക് ഒരു പക്ഷേ ഇന്നത്തെ പ്രവർത്തക സമിതി യോഗം തുടക്കമിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ശരി രാജേഷ്.